നിങ്ങളെല്ലാം തല തിരിച്ച് പഠിച്ചിട്ട് ഗുരു എന്ന സിനിമയിൽ പഴം കഴിക്കാൻ പഴം കഴിക്കാം, പക്ഷേ കുരു കഴിച്ചാൽ പിന്നെ മരിച്ചു പോകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ജനിച്ചു വീഴുന്ന ഉടനെ പഴം കുട്ടിക്ക് ചെത്തിക്കൊടുക്കും, അതോടുകൂടി കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച പോകും. അവസാനം രഘുരാമന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ആ കഥാപാത്രമാണ് രഘുരാമൻ. രഘുരാമനെ കൊല്ലാൻ വേണ്ടി ഈ പഴത്തിന്റെ കായ അരച്ചു കൊടുത്തു കഴിയുമ്പോൾ രഘുരാമന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അതേപോലെയാണ് നമ്മുടെ ഹൈന്ദവം. നിങ്ങൾ കുറെ മണ്ടത്തരങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു, ഞാനതിനെതിരായിട്ട് ഇതൊന്ന് മാറ്റി നോക്കൂ, പരീക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ച മണ്ടത്തരത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ തിരിച്ചിറങ്ങാൻ തയ്യാറല്ല. ഞാനിതെല്ലാം ജ്യോത്സ്യന്മാരുടെ പിന്നാലെ നടന്നും ക്ഷേത്രങ്ങളിൽ നടന്നും ഒരുപാട് ഒരുപാട് പൂജകളൊക്കെ നടത്തി കണ്ടുപിടിച്ചതാണ്. പിന്നെ ജ്യോതിഷം പഠിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായ നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷത്തിൽ നിങ്ങൾ കണ്ട അറിവുകളല്ല, വേറെ അറിവുകളാണ്. അപ്പൊ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ കാലാന്തരത്തിൽ എല്ലാം നശിച്ചുപോയി. നശിപ്പോൻ കാരണം എന്താ? പാരമ്പര്യവാദികൾക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഗണപതിയുടെ മൂലമന്ത്രം പൂർണ്ണമായിട്ട് ചൊല്ലേണ്ട ആവശ്യമില്ല. ഓം ഗം ഗണപതിയെ നമ എന്ന് പറയുമ്പോൾ എല്ലാം നടക്കും. ആ രീതിയിലേക്ക് ചിലർ പറയും, ഗം എന്ന് പറഞ്ഞാൽ ഗണപതി എല്ലാം തരും. അപ്പൊ അതിലെല്ലാം വ്യത്യാസം വരുത്തുക. പിന്നെ ഹനുമാൻ സ്വാമിക്ക് മൂന്ന് മുഴം മഞ്ഞ ജമന്തി പൂമാല ചാർത്തി ഓരോ ആപ്പിൾ നിവേദ്യം നടത്തിയാൽ ഭഗവാൻ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് വരും. ഇപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ പ്രേമത്തിലൊക്കെ പെട്ട് നടന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിടുവിക്കാനും ഈ വഴിപാട് സഹായിക്കും. അതേപോലെ കുട്ടികളെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വിടാൻ പേടിയുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് മൂന്ന് മുഴം മഞ്ഞ ജമന്തി പൂമാല ചാർത്തി ഓരോ ആപ്പിൾ നിവേദ്യം നടത്തിയാൽ ഭഗവാൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ നിങ്ങൾ കണ്ട ക്ഷേത്രങ്ങളെല്ലാം വടമാലയാണ് അവിടെ എല്ലാം കണ്ടിട്ടുണ്ടാകുക. വടമാല കേട്ടല്ലേ, ഉഴുന്നോടെ കൊണ്ട് വലിയ മാല ഉണ്ടാക്കിയുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും, കാരണം ചാർത്തി കഴിയുമ്പോൾ തിന്നാനും പറ്റും. അപ്പൊ എന്താ സംഭവം? ചാർത്തു വടമാല എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. വടമാല ചാർത്താൻ പറഞ്ഞു. അർത്ഥം മനസ്സിലാവാത്ത മണ്ട ശിരോമണി എന്ത് ചെയ്തു? ഉഴുന്നുവട ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ എന്തായിരുന്നു? വടവൃക്ഷത്തിന്റെ തളിരില കൊണ്ട് മാല ചാർത്താനാണ് പറഞ്ഞത്. വടവൃക്ഷം എന്താണ് വടവൃക്ഷം? വടവൃക്ഷം ആൽമരമാണ്. ആൽമരത്തിന്റെ തളിരില കൊണ്ട് ഹനുമാന് മാല ചാർത്താൻ ആചാര്യൻ പറഞ്ഞപ്പോൾ കേട്ട മണ്ട ശിരോമണി പോയി ഉഴുന്നുവട ഉണ്ടാക്കി. അപ്പൊ വട ഉണ്ടാക്കി ചാർത്താണ്. അപ്പൊ ശരിക്കും കൊരങ്ങന്മാരെ എല്ലാവരും കൂടി കാട്ടിക്കട വട ഉണ്ടാക്കി ചിഞ്ചട്ടിയിൽ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പുരാണ ഇതിഹാസങ്ങളൊക്കെ കേൾക്കുമ്പോ കാനനദേവനായ ഹനുമാന് ഉഴുന്നുവട എവിടുന്നാ ലഭിക്കുന്നത്? കാട്ടിൽ ഉഴുന്നുവട കച്ചവടം ഉണ്ടായോ? ഇപ്പൊ ഉഴുന്നുവട മാറിയൊക്കെ മുളകോടെയൊക്കെ ആയിട്ടോ, കാരണം ഉഴുന്നിന് വില കൂടുമ്പോ മറ്റേ മുളകോടെയോ. അപ്പൊ എന്തായാലും നിങ്ങൾ അറിയുക, യഥാർത്ഥത്തിൽ ആചാര്യൻ പറഞ്ഞത് വടവൃക്ഷത്തിന്റെ തളിരില കൊണ്ട് മാല ചാർത്താനാ. അതായത് ആൽമരത്തിന്റെ തളിരില കൊണ്ട് ഹനുമാന് മാല ചാർത്തുമ്പോഴാണ് ഗുണം, അല്ലാതെ വെറ്റിലമാല ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ ആദ്യം അറിയുക, നിങ്ങൾ കാണുന്ന ക്ഷേത്രങ്ങളിൽ വടമാല ഉണ്ടാകും, വെറ്റിലമാല ഉണ്ടാകും, അങ്ങനെ കുറെ തോന്നിയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ദോഷം സംഭവിക്കുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് അകലും, മറിച്ച് ഗുണം ലഭിച്ചാൽ ക്ഷേത്രത്തിൽ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട്, എല്ലാം വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തം എന്നാൽ ഗുണം ലഭിക്കണം, അതിനു വേണ്ടിയിട്ടാണ് വഴിപാട് ചെയ്യുന്നത്. അല്ലാതെ ആവശ്യമില്ലാതെ ഒരു വഴിപാടും കൂടെ ചെയ്യില്ല. പിന്നെ മറ്റൊരു നാഗരാജാവും നാഗക്ഷമയും ഉണ്ട്, പ്രണവമലയ നാഗരാജാവും നാഗക്ഷമയും. ആ പ്രണവമലയിലെ നാഗരാജാവും ഭഗവാൻ അതേ രൂപം തന്നെ വേണം, അങ്ങനെ വാശി പിടിച്ച് വാങ്ങിച്ച രൂപമാണ്. നമ്മൾ മുമ്പ് ചെറിയ രൂപത്തിലെത്തിയേ, ഇവിടുത്തെ ദേവതകൾക്കൊക്കെ ഭയങ്കര വാശിക്കാരാ. ഒരു വാശി പിടിച്ച് കഴിയുമ്പോൾ മാറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നും പാമ്പ് വരിക. ശ്രീകോവിലിനകത്തേക്ക് വരെ പാമ്പ് കയറി വരും, ഒന്നോ രണ്ടോ ദിവസമൊക്കെ മര്യാദയ്ക്ക് കാണിച്ചു തരും, എനിക്ക് അത് വേണമെന്ന് വേണമെന്ന്. നമ്മളത് അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ അടുത്ത ദിവസം അവർ നേരിട്ട് വരുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ പ്രണവമലയിൽ നാഗരാജാവിന് നാഗക്ഷമയ്ക്കും പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ എത്ര നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷക്കാലത്തേക്ക് ദാമ്പത്യ സുഖത്തോടുകൂടി സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. നാഗചാമുണ്ടിക്ക് അമ്മയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇഷ്ടമാംഗല്യം അനുരൂപനായ വരനെ വധുവിനെ ലഭിക്കും. ഇപ്പൊ കല്യാണ നടസമൊക്കെ പറയുന്നവർക്ക് നാഗചാമുണ്ടി അമ്മയ്ക്ക് വഴിപാട് ചെയ്താൽ വലിയ ഗുണമുണ്ടാകും. കരുനാഗേക്ഷി അമ്മയ്ക്കാണ് വഴിപാട് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ കരുനാഗേക്ഷി അമ്മയ്ക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ അവിടെ നിന്നെല്ലാം നല്ല സഹകരണം ഉണ്ടാവും. അപ്പൊ അങ്ങനെ തികച്ചും വ്യത്യസ്തമായ
27 ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ 10 രൂപയുടെ ജലാഭിഷേകം 27 സ്ഥലത്ത് നടത്തിയാലും മാറ്റമുണ്ടാകും. അതിനേക്കാളും ഉപരിയായിട്ട് ഇന്ന് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവ സമയത്ത് പേരമംഗലത്തപ്പന് മുതൽ എല്ലാ ദേവതകൾക്കും ഉത്സവമാണ്. ഏത് ക്ഷേത്രത്തിൽ തട്ടനിവേദ്യം സമർപ്പിച്ചാലും ഇരട്ടി ഫലം ഉണ്ടാവും. അത് തട്ടനിവേദ്യം വാദ്യമേളങ്ങളിൽ സമർപ്പണം നടത്തണമെങ്കിൽ 500 രൂപയാകും, വാദ്യമില്ലാതെയാണെങ്കിൽ 300 രൂപയാകും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലെങ്കിലും ഒരു തട്ടനിവേദ്യം നടത്തി, 3 വലം വെച്ചിട്ട് വേണം തട്ടനിവേദ്യം നടത്താൻ. അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, അതായത് നമുക്ക് ആശുപത്രി കേസ് കുറയുന്നുണ്ടോ, ജോലി ലഭിക്കുന്നുണ്ടോ, വരുമാനമുണ്ടോ, വരുന്ന പൈസ ആവശ്യമില്ല ചെലവാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനെല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് മാറ്റമുണ്ടോ ഇല്ലയെന്ന് നോക്കും. അങ്ങനെ മാറ്റമുണ്ടോ ഇല്ലയെന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് പിന്നീട് ഗുണമുള്ള ക്ഷേത്രങ്ങളിലേക്ക് മാത്രം തീർത്ഥാടനമൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് 23 പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചിട്ടുള്ളത് ഗുരുവായൂർ പോകുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ഗുണം ലഭിച്ചത് തിരുപ്പതി വെങ്കടേശന്റെ അടുത്ത് പോയപ്പോഴാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ക്ഷേത്രം വന്ന് ഓരോ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും ഈ ദേവതകൾ നമ്മൾ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ എല്ലാം സാധിച്ചു. ഇപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം 12 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. അതെല്ലാം ഈ ദേവതകളുടെ സംഭാവനയാണ്. അതായത് തരില്ല എന്ന് വാശി പിടിച്ചവർ പോലും നമ്മൾ ആദ്യം ചോദിച്ചതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് അവർ തന്നു. മുമ്പ് അവർ തരില്ല എന്നൊക്കെ വാശി പിടിച്ചു, പക്ഷേ പിന്നീട് അവർ തന്നെ നമുക്ക് കൊണ്ട് തന്നു. അത്രയ്ക്കും ശക്തിമത്തായ ദേവതകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ആദ്യം തിരിച്ചറിയുക. പിന്നെ കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്നുള്ള 2 ബുക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ബുക്കുകളെല്ലാം നിങ്ങൾക്ക് കൗണ്ടറിൽ വാങ്ങിക്കാൻ കിട്ടും. അതെല്ലാം വായിച്ചു നോക്കിയാൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മണ്ടത്തരവും ഞാൻ എഴുതിയ യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം, പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ തുള്ളി ആർമാദിക്കുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ആരും തുള്ളൂല. ഇവിടെ തുള്ളി വരുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ ക്ഷേത്ര പൂജാരിമാർ കെട്ടിവെച്ചിരിക്കുന്ന പുണ്യാഹ തീർത്ഥം അവരിൽ തളിക്കുന്ന നിമിഷം തുള്ളൽ മാറിയിട്ടുണ്ടാകും. ഇപ്പൊ പല ദിവസങ്ങളിലൊക്കെ ഇവിടെ തുള്ളലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ തുള്ളി ഏതെങ്കിലും ഒരു നടയിൽ നിന്ന് തുള്ളിക്കഴിഞ്ഞാൽ അവിടുത്തെ പോറ്റിമാർ ആ തീർത്ഥം തളിച്ചാൽ ഉടനെ തുള്ളൽ നിൽക്കും. അതിന്റെ കാരണം എന്താ? ഇവിടെ അത്ര പവറിലാണ് പുണ്യാഹം കെട്ടുന്നതും ഇവിടുത്തെ പൂജാരീതികളും. അതുകൊണ്ടാണ് ഇവിടെ തുള്ളാനൊന്നും ഞങ്ങൾ സമ്മതിക്കാത്തത്. ഈ പ്രയോജനം കയറിയ ആൾക്കാരാണ് തുള്ളുന്നത്. അപ്പൊ ഈ തീർത്ഥം വീഴുന്ന സമയം ആ നിമിഷം അവരെ തുള്ളൽ നിൽക്കും. അതുകൊണ്ട് ഇവിടെ വന്ന തുള്ളലുണ്ടാകില്ല. നിങ്ങൾ പലരും കഴിഞ്ഞ ഇവിടെ നാഗത്തിനൊക്കെ കളവാടുന്ന സമയത്ത് ഇവിടെ ആരും തുള്ളില്ല. ഞങ്ങളുടെ ദേവതകളൊന്നും ഒരാളെയും തുള്ളാൻ സമ്മതിക്കില്ല. ഒരു ദേവതകളും ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കും സന്നിവേശം നടത്തുകയില്ല. അതാദ്യം മനസ്സിലാക്കുക. കയറുന്നതെല്ലാം മുൻപ് വെളിച്ചപ്പാടായിരുന്ന ആളുകളുടെ പ്രേതങ്ങളാണ്. അപ്പൊ ആ പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പുണ്യം തളിച്ച അപ്പൊ തന്നെ നിന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞ് അടുത്ത ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് ഇനി ചെന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട 2-3 ടിപ്സ് പൊടിക്കൈകളൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങളത് പരിശ്രമിച്ച് ചെയ്യുക. എല്ലാ മാസത്തിലും തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക. പരമാവധി നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ, ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വലിയ കഷ്ടപ്പാടാണ് ഞങ്ങൾക്കറിയാം. കാരണം ഇന്നിപ്പോ അകലെ നിന്ന് വന്നൊരു വണ്ടിയിൽ കൊണ്ടുവന്നവർ ഇന്നലെ രാത്രി മുതൽ വെള്ളം കുടിച്ച് ഭയങ്കര ബഹളവും പ്രശ്നങ്ങളാണ്. അത് ക്ഷേത്രത്തിന് ഒരു പകുതി പൈസയെങ്കിലും നഷ്ടം വരുത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഇത്രയും വിശിഷ്ടമായ ഹൈന്ദവത്തിൽ നമ്മളെല്ലാം ജീവിച്ചിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരുപാട് ആളുകൾ എൻ്റെ അയൽവക്കങ്ങളിലും അതേപോലെ ഈ വന്നിരിക്കുന്നതിലും നിറയേണ്ടതെന്ന് എനിക്ക് തിരിച്ചറിയാം. അപ്പം ആ തിരിച്ചറിവുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിന് ഈശ്വരൻ ഒരു നിമിത്തമാകുന്ന പോലെയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ചെയ്തു തരുന്നത്. അതായത് ഞാൻ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആവാഹന പൂജ ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നതും അതേപോലെ നിങ്ങൾക്ക് ഈ യാത്ര ഒരുക്കുന്നതും. വരുന്ന വണ്ടികളെല്ലാം നഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പൂജ ഉണ്ടായിരുന്നു. അന്ന് 2 കാവ് ആവാഹിച്ചു. ആ കാവ് ആവാഹിച്ചത് ഞാൻ ഒരാളുടെ കയ്യിൽ 30,000 രൂപ വാങ്ങിയുള്ളൂ. ഇത് തന്നെ ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ വലിയ പുള്ളികൾ 10 ലക്ഷം രൂപയാണ് പറഞ്ഞത്. ആ കാവ് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കലശമാട്ടം നടക്കുന്നുണ്ട്. കലശമാടുന്നത് തന്ത്രിക്ക് മാത്രമേ കലശമാടാൻ പറ്റുകയുള്ളൂ. ഏകദേശം 19 ക്ഷേത്രങ്ങളിൽ കലശം ആടി കഴിഞ്ഞു. ഇനി 8 ക്ഷേത്രത്തിലെ കലശം ആടാനുള്ളൂ. അത് നാളെ ആടി തീർക്കാൻ വേണം. ഇന്നിപ്പോൾ പനിയാണ്. അപ്പൊ ഈശ്വരൻ വിട്ടാലേ അത് നടക്കുകയുള്ളൂ. അപ്പൊ അതേപോലെ കലശം ആടിയ ആലിലെയും മാവിലെയും ഇവിടെ ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കൊണ്ടുപോകാം.
അത് കൊണ്ടുപോയി നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് കെട്ടി തൂക്കിയിട്ടാൽ അതിൽ നിന്നും നിങ്ങൾക്ക് അഭിവൃദ്ധി വരും.